ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ചീരക്കറിൻ്റെ വീഡിയോ ആണ്. അപ്പം നമ്മൾ ചീരയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഒരു പാത്രത്തിൽ കെട്ടിട്ടുണ്ട്. അപ്പം അത് കത്തിയും കൊണ്ട് അരിയാതെ നമ്മളിതുപോലെ ഇങ്ങനെ കൈകൊണ്ട് മുറിച്ചിടുകയാണ്. അപ്പം താളിക്കാനുള്ള ചീര എപ്പോഴും നമ്മളിങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ചിട്ടാലല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം അതിലേക്ക് ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കാന്താരിമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് അപ്പോൾ ഇതിൽ ജീരകത്തിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് ഒരു നുള്ളിൽ ചെറിയ ജീരകം ചേർക്കുക കേട്ടോ. രണ്ട് വിരലിൽ നുള്ളിയിട്ട് അപ്പോൾ ആ മണം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കുക, ഞാൻ ചേർക്കണില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. 5 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നമ്മളിതാ ചട്ടിയിൽ എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടിച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഉള്ളി നല്ല ചുമന്ന് വരുമൊന്നും വേണ്ട, ഒരു ചെറുതായിട്ട് വാടി വരുമ്പോൾ നമ്മൾക്കതിലേക്ക് ചീര ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ചീരട്ട് കൊടുക്കുകയാണ്. ഇനി ചീരനെ ഒന്ന് വാട്ടിയെടുക്കുക, അത്രയേ ഉള്ളൂ പണി. പിന്നെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ചീരയൊക്കെ അതാണ് വാടിയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലൈറ്റ് പോയതാണ് കേട്ടോ. അതാണ് ഒരു വീഡിയോക്ക് ഒരു കളറില്ലാത്തത്. അപ്പോൾ ഇത് ഇടണോ വേണ്ടതെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ. ഇപ്പോൾ തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല. അപ്പോൾ നമ്മൾ ചീരക്കറിയിലേക്ക് ഞാൻ ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദണ്ട നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ ചീര വെച്ചിട്ട് തന്നെ നമ്മൾ ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും വെറുതെ ഒന്ന് കാണിക്കണുള്ളൂ. ഇതിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ചീരപ്പേരിയും ചീരക്കറിയൊക്കെ. പിന്നെ നമ്മൾ ഇന്നത്തെ നോമ്പറക്കം ഉണ്ടാക്കിക്കുന്നത് പത്തിരിയും ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ഞാൻ നോമ്പറക്കാനെടുത്തതും കൂടി ഒന്ന് കാണിക്കുകയാണ്. അപ്പം നമ്മൾ പത്തിരിയൊക്കെ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാറ് കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചായയും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കുകയാണ്. ഇത് കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഞ്ഞിയോ ചോറൊക്കെ കഴിച്ചിട്ടാട്ടോ കിടന്നുറങ്ങൽ. കുട്ടികളൊക്കെ അങ്ങനെ തന്നെ കിടന്നുറങ്ങും. നമുക്ക് ലേശം കഞ്ഞിയോ ചോറൊക്കെ കഴിച്ചാലേ ഉള്ളൂ ശരിയാവുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഞങ്ങൾ മടിച്ച് നിൽക്കല്ലേ. ഇൻഷാ അള്ളാ അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം.